നമസ്കാരം ഞാൻ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രസിഡന്റ് വട്ടിയൂർക്കാവ് അജിത് കുമാർ നമ്മളെല്ലാവരും കാത്തിരുന്ന ഒരു ദിവസമാണ് ഒരു പെൺകുട്ടി വ്യാജപരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ സവാദ് എന്ന് പറയുന്ന യുവാവ് ജയിലിലായിട്ട് ഒത്തിരി ദിവസമായി ഇന്ന് ഞാൻ വളരെ സന്തോഷത്തിലാണ് അദ്ദേഹത്തിനെ ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതികളുടെ കണ്ണു തുറന്നു എന്ന് തന്നെ പറയാം അത് സോഷ്യൽ മീഡിയയിൽ വലിയൊരു ഭാഗം ജനങ്ങളും അദ്ദേഹത്തെ സപ്പോർട്ട് ചെയ്യുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്ന പെൺകുട്ടിയെ കല്ലെറിയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം നമുക്കെല്ലാം വ്യക്തമായിരുന്നു ആ യുവാവ് നിരപരാധി എന്ന് അതുകൊണ്ടാണ് നമ്മൾ സപ്പോർട്ട് ചെയ്തതും ഇന്ന് ആ സുദിനം വന്നിരിക്കുകയാണ് അദ്ദേഹത്തിന് ജാമ്യം കിട്ടിയിരിക്കുകയാണ് ഇന്ന് ജാമ്യം അനുവദിച്ചു എങ്കിലും അദ്ദേഹം ഇന്ന് ഇറങ്ങില്ല നാളെ റിലീസ് ആവും അപ്പോൾ ആലുവ സബ് ജയിലിന്റെ ഫ്രണ്ടിൽ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാ പേരും നാളെ അവിടെ എത്തണം നാളെ 11 മണിക്ക് ജാമ്യം നിൽക്കുന്ന രണ്ട് പേരെ അവിടെ കോടതിയിൽ നമ്മൾ കയറ്റും അതിനുശേഷം ഒരു ഉച്ചയ്ക്ക് മുന്നേ ജാമ്യം അനുവദിക്കും ഓർഡറായി കിടക്കുന്നു അതിന് ജാമ്യം അനുവദിക്കുകയാണ് രണ്ടുപേരുടെ ജാമ്യത്തിലാണ് പുള്ളിക്കാരനെ വിടുന്നത് അതുമാത്രമല്ല കോടതി കുറച്ച് നിബന്ധനകളും ഉണ്ടാവും അദ്ദേഹം പുറത്തിറങ്ങി വരുമ്പോൾ ഞാൻ മുൻപ് പറഞ്ഞതുപോലെ ആത്മഹത്യ മുന്നിൽ കണ്ടിട്ടായിരിക്കാം അദ്ദേഹം വരുന്നത് അത് നമ്മൾ ആരും ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ആര് പോയാലും തീർച്ചയായിട്ടും അങ്ങനെ തന്നെയായിരിക്കും നമ്മുടെ മാനസികാവസ്ഥ പക്ഷേ അദ്ദേഹത്തെ ഇന്ന് വലിയൊരു ഭാഗം ജനങ്ങൾ സ്ത്രീകൾ ഉൾപ്പെടെ എന്നെ ഒത്തിരി സ്ത്രീകൾ വരെ വിളിച്ച് ഈ കേസിൽ ഇടപെട്ടത് കൊണ്ട് അഭിനന്ദിച്ചു അപ്പോൾ സ്ത്രീകൾ ഉൾപ്പെടെ അവർക്കറിയാം സവാദ് നിരപരാധിയായിരുന്നു ആണ് എന്ന് അതുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഇപ്പോൾ ഒത്തിരി ആൾക്കാർ സപ്പോർട്ടില്ലേ സോഷ്യൽ മീഡിയയിലായാലും ആദ്യമെന്നാൽ ഞങ്ങൾ നമ്മളെല്ലാ പേരും ആ പെൺകുട്ടിയുടെ സപ്പോർട്ടായിരുന്നു അല്ലേ ആ പെൺകുട്ടി പറഞ്ഞതാണ് ശരിയെന്ന് നമ്മൾ ഏതാനും ദിവസം നമ്മൾ കരുതി പിന്നീടാണ് ഒരു നീചയായിട്ടുള്ള പെൺകുട്ടിയുടെ നീചയായിട്ടുള്ള പ്രവൃത്തിയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫാമിലി മൊത്തം ഒരു നാട് മൊത്തം കണ്ണീരിലായി എന്നുള്ളതാണ് ഇതിനി ഈ കേരളത്തിൽ ഒരു പുരുഷനും വരാൻ പാടില്ല എന്നുള്ളത് ആ ഒരു നിലപാട് നടപടി വേണം ഇനി നമുക്ക് ഉണ്ടാക്കേണ്ടത് ഏറ്റവും കൂടുതൽ ഇന്ന് ഹണി ട്രാപ്പ് നടത്തുന്നത് നമ്മുടെ കേരളത്തിലാണ് ഈ കൊച്ചു കേരളത്തിലാണ് ഇവിടെ വിദ്യാഭ്യാസവും വിവരവും കൂടിപ്പോയി എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് പെണ്ണിന്റെ മാനത്തിന് പെണ്ണ് തന്നെ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് പെണ്ണിന്റെ മാനത്തിന് പെണ്ണ് വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ഇത്രയും മോശം വീഡിയോകളൊന്നും ഇത്രയും ശരീരഭാഗങ്ങൾ കാണിച്ചുകൊണ്ട് പെൺകുട്ടികൾ ഇന്ന് പുറത്തിറങ്ങില്ല അവർ അവരുടെ ശരീരത്തിന് എത്ര വില കൽപ്പിച്ചിട്ടുണ്ടോ അത്രയും അതിന്റെ അടിസ്ഥാനത്തിൽ അവര് അതിനെ പൊന്നുപോലെ കാത്തു സൂക്ഷിക്കും അവരുടെ ശരീരഭാഗങ്ങൾ കൊണ്ട് പുരുഷന്മാരെ വലയിൽ വീഴ്ത്തി അവരുടെ പണവും സ്വത്തും അഭിമാനവും നഷ്ടപ്പെടുന്ന രീതിയാണ് നമ്മളിപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒത്തിരി കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇത് കേരളത്തിലാണ് കൂടുതൽ പക്ഷേ അത് ഇതൊക്കെ നടപ്പിലായി തുടങ്ങിയത് യു കെയിലാണ് പാശ്ചാത്യ നാടുകളിൽ ഉണ്ടായ തെറ്റായിട്ടുള്ള നടപടികൾ ഇന്ന് കേരളത്തിലാണ് ഇതൊക്കെ വിജയകരമായിട്ട് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് കാരണം ഇന്നത്തെ ഇവിടുത്തെ രാഷ്ട്രീയക്കാരും നിയമവ്യവസ്ഥയും സ്ത്രീകളുടെ തെറ്റിന് കുട പിടിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ്
അതുകൊണ്ടാണ് സവാദിനെ പോലുള്ളവർ ജയിലിൽ കിടക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നത്. ഇന്ന് സവാദാണെങ്കിൽ നാളെ നമ്മളൊക്കെ തന്നെ. അതുപോലെ ഈ രണ്ട് പെൺകുട്ടികൾ ഒരു ഇരയെ തേടി എത്രയോ ദിവസം ബസ്സിൽ അലഞ്ഞു എന്നുള്ളതാണ്. അതൊക്കെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി വരുന്നത്. എത്രയോ ദിവസം അലഞ്ഞു ഒരു ഇരയെ തേടി, അവസാനമാണ് സവാദ് ഇതിൽ പെട്ടുപോയത്. സവാദ് അല്ലെങ്കിൽ വേറൊരാളായ. അപ്പോ നമ്മുടെ കേരളത്തിലെ, ഇന്ന് കേരളത്തിൽ ഉള്ള നല്ലവരായിട്ടുള്ള എല്ലാ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും നാളെ ഉച്ചയ്ക്ക് ശേഷം ഒരു 3 മണിയോടുകൂടി ആലുവ സബ് ജയിലിന്റെ ഫ്രണ്ടിൽ വരണം. അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ കൊടുക്കുവാൻ വേണ്ടി, ആ ഫാമിലിക്ക് ഒരു കൈത്താങ്ങാവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിന്റെ ജീവനും ഫാമിലിയുടെ സംരക്ഷണവും നമ്മൾ കൊടുക്കണമെന്നുള്ളതാണ്. നമ്മൾ അതാണ് ചെയ്യേണ്ടത്. തകർന്നിരിക്കുന്ന കുടുംബത്തെ ഉയർത്തിക്കൊണ്ടുവരിക, കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവരിക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എന്തായാലും ഇത് ഒരു മസ്താനിയിൽ തീരണം, ഒരു സവാദിൽ തീരണം ഈ കേസ്. ഇനി ഒരു സവാദും ഇനി ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഇനി അടുത്തൊരു മസ്താനിമാരിവിടെ ഈ ഹണി ട്രാപ്പുമായിട്ട് വരാനും പാടില്ല. എല്ലാ രീതിയിലും മാധ്യമങ്ങൾ, മുഖ്യധാര മാധ്യമങ്ങളെല്ലാം സവാദിനെതിരെയാണ് എഴുതി പിടിപ്പിച്ചത്. കാര്യം അവർക്ക് റേറ്റിംഗ് കൂട്ടുവാൻ വേണ്ടിയിട്ട് അവർക്ക് സ്ത്രീകൾ ഉണ്ടെങ്കിലേ നടക്കൂ. അതുതന്നെയാണ് വോട്ടിന് വേണ്ടി രാഷ്ട്രീയക്കാരും ചെയ്യുന്നത്. പുരുഷൻ അനുകൂലമായിട്ട് ഒരു നിയമം പോലും ഇവിടെ ഇല്ല. ഇവിടെ ഒരു പുരുഷാവകാശ കമ്മീഷൻ കൊണ്ടുവരണം നമുക്ക്. അതിന് നിങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കണം. അതിനുവേണ്ടി നമ്മൾ സുപ്രീം കോടതിയിൽ പോയി നമ്മൾ ഫൈറ്റ് ചെയ്യണം. ഒരു പുരുഷാവകാശ കമ്മീഷൻ ഇവിടെ കൊണ്ടുവരണം. പുരുഷന്റെ പ്രശ്നങ്ങൾ അവന്റെ കരച്ചിൽ കേൾക്കുവാൻ ഒരു സ്ഥലം ഇവിടെ ഉണ്ടാവണം. അതുപോലെ വ്യാജ പരാതികൾ കൊടുക്കുന്ന സ്ത്രീകളെ ഇവിടെ ശിക്ഷിക്കാറില്ല. അവർക്കെതിരെ ഒരു അന്വേഷണം വരാറില്ല. അതും ഈ പെൺകുട്ടിയോടുകൂടി അതും നിൽക്കും. കാരണം നമ്മൾ ശക്തമായിട്ട് പോകും. ഏതറ്റം വരെയും പോയി ഈ പെൺകുട്ടിയെ ചോദ്യം ചെയ്ത് സത്യം എന്താണെന്ന് നമ്മൾ തെളിയിക്കും. എന്നാൽ മാത്രമേ സവാദിന് നീതി കിട്ടത്തുള്ളൂ, പുരുഷ സമൂഹത്തിന് നീതി കിട്ടത്തുള്ളൂ. ഇതുപോലെയുള്ള വിഷയങ്ങളിൽ അനുകൂല നിലപാടെടുക്കുന്ന സ്ത്രീകൾക്ക് നീതി കിട്ടത്തുള്ളൂ. നമ്മുടെ അഡ്വക്കേറ്റ് പി എ ആളൂർ, നമ്മുടെ സംഘടനയിലെ ലീഗൽ അഡ്വൈസറും അംബാസഡറുമാണ് അദ്ദേഹം. അദ്ദേഹത്തിനോട് ഇന്നലെ ഞാൻ സംസാരിക്കാൻ പോകാൻ വേണ്ടിയിരുന്നതാണ്. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ മുംബൈയിലാണ്. അദ്ദേഹം സൺഡേ വരും. മൺഡേ ഞങ്ങൾ സംസാരിച്ച് ഈ കേസിന്റെ തുടർ നടപടികളിലോട്ട് പോകും. കാരണം ഇന്ത്യയിൽ തന്നെ ഏറ്റവും നല്ലൊരു അഭിഭാഷകനാണ്. ഒരു കേസ് ഏറ്റെടുത്തു കഴിഞ്ഞാൽ ആ കക്ഷിയെ ചതിക്കാത്ത അഡ്വക്കേറ്റ്, അതാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ കേസ് കൊടുക്കുന്നത്. നമ്മുടെ സംഘടനയുടെ ആളാണ്. അത് ഒരു സൈഡ്. മറുസൈഡ് ഒരു സത്യസന്ധനായ ഒരു വക്കാലത്ത് ഒപ്പിട്ട് വാങ്ങിയാൽ ആ കക്ഷിയോട് നീതി പുലർത്തുന്ന ഒരു വക്കീലാണ്. മറ്റുള്ളവർക്കൊന്നും കഴിവില്ല എന്നുള്ള പുറത്ത് അവർ വക്കീൽ ഓഫീസിലും പുറത്തും സംസാരിക്കുന്നത് കോടതി കാണില്ല. അതുപോലെ വേറൊരു അഡ്വക്കേറ്റ് ഉണ്ട്, ഒരു പിള്ള സാറ്. അപ്പൊ ഇങ്ങനെയുള്ള അപൂർവം ചില വ്യക്തികൾ മാത്രമേ സ്ത്രീകളുടെ പിന്നാലെ പോകാതിരിക്കൂ. അവർ വേറെ എന്തെങ്കിലും സ്വാധീനത്തിൽ വിടാതിരിക്കൂ. അപ്പൊ അതുകൊണ്ടാണ് ആളൂരിനെ ഈ കേസ് ഏൽപ്പിക്കുന്നത്. ഇനി വേറെന്നു പറഞ്ഞാല് ഈ കേസിൽ ഇടപെട്ടതിന് ശേഷം ഇപ്പോ ഒരു 2-3 ദിവസം കൊണ്ട് ദിവസത്തിനകത്ത് കുറച്ച്
ഏതാനും ചില വ്യക്തികൾ എന്നെ വിളിച്ച് തെറി വിളിക്കാൻ വേണ്ടി വരുന്നുണ്ട്. തെറി വിളിക്കാൻ വേണ്ടി വരുന്നവര് സത്യം പറഞ്ഞാൽ മറ്റുള്ള ഏതെങ്കിലും സംഘടനയിലുള്ള പ്രസിഡന്റുമാരോ രാഷ്ട്രീയക്കാരുടെയൊക്കെ അടുത്തൊക്കെ തെറി വിളിക്കും. അതുപോലെ ഇങ്ങോട്ട് കയറി തെറി വിളിച്ചവരെല്ലാം തെളി വിളിക്കാൻ വേണ്ടി വന്നവരെല്ലാം തെറി എന്താണെന്ന് മനസ്സിലാക്കിയാണ് പോയിട്ടുള്ളത്. കുറെ തെറിയൊക്കെ അവർ പഠിച്ചു. അവരോട് ഞാൻ ഇനി തെറി വിളിക്കാൻ വരുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ ട്രിവാൻഡ്രത്ത് ജനിച്ചു വളർന്ന ആളാണ്. തെറി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, ഇനി പറഞ്ഞു തരികയും ചെയ്യും. അപ്പൊ അതുകൊണ്ട് ഇതുമായിട്ടൊന്നും ഇങ്ങോട്ട് വരണ്ട. മസ്താനി ആരെയും കൊണ്ട് തെറി വിളിക്കാൻ വേണ്ടി വിടണ്ട. കാര്യം അവർക്ക് ഞാൻ തെറി പറഞ്ഞു കൊടുക്കുകയാണ്. കാരണം മസ്താനി വിടുന്നവരോട് പ്രത്യേകം പറയണം, റെക്കോർഡ് ചെയ്ത് എടുക്കണം. എന്നെ തെറി വിളിക്കുന്നത് റെക്കോർഡ് ചെയ്ത് എടുക്കാൻ പറയണം. എന്നാലേ ഞാനവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളതെന്ന് മസ്താനിക്ക് കേൾക്കാൻ പറ്റും. ഇങ്ങോട്ടൊന്നും തെറി വിളിച്ചെത്തില്ല. കാര്യം നമ്മൾ മാന്യമായിട്ട് സംസാരിക്കാൻ അറിയാം, വളരെ മോശമായിട്ട് സംസാരിക്കാൻ അറിയാം. ഇനി ഏത് രീതിയിൽ വന്നാലും അതേ നാണയത്തിൽ തിരിച്ചടിക്കും. അതിന് യാതൊരു മാറ്റവുമില്ല. അതിനോ എനിക്ക് യാതൊരു പ്രശ്നമില്ല. ഇനിയിപ്പോ ആ ഞാൻ വിളിക്കുന്ന എന്നെ തെറി വിളിക്കാൻ വന്നിട്ട് ഞാൻ വിളിക്കുന്ന തെറികൾ ഫേസ്ബുക്കിൽ എടുത്തിട്ടാലും എനിക്ക് ഒരു പ്രശ്നവുമില്ല. അങ്ങനെയൊന്നും ഞാൻ മോശക്കാരനായി പോകും, അതുകൊണ്ട് വിളിക്കാൻ പാടില്ല എന്ന് ഒരു അജണ്ട വെച്ചുകൊണ്ട് നടക്കുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഇങ്ങോട്ട് വിളിക്കാൻ വന്നാൽ അതിന്റെ ഡബിളും ത്രിബിളും നിങ്ങൾ കേട്ടിട്ട് തന്നെ പോകും, ഒരു മാറ്റമില്ല. നമ്മൾ നേരിന്റെ പാതയിലായതുകൊണ്ടാണ് ഈ തെറി വിളിക്കുന്നതെന്നുള്ളത് എനിക്കറിയാം. കാരണം മറുഭാഗത്ത് പേടിച്ചു തുടങ്ങി, എങ്ങനെയും പിന്തിരിപ്പിക്കണം എന്നുള്ളതാണ്. നടക്കാത്ത കാര്യം ഞാൻ കഴിഞ്ഞ ലൈവിലും പറഞ്ഞു, ഇതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട. കാരണം ഈ വിടുന്നവർ തെറി കേട്ടിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് അവർ. പിന്നീട് ഞാൻ വിളിച്ചാൽ ഫോൺ അറ്റൻഡ് ചെയ്യാറില്ല. അതുപോലെ ഇന്നലെ നമ്മുടെ ലോഗോയും മറ്റും വെച്ച ഒരു വാട്സപ്പ് ഗ്രൂപ്പ് കുറുന്തോട്ടിയോ അങ്ങനെ ഏതോ ഒരു സ്ഥലത്തിന്റെ പേരും വെച്ചിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് തുടങ്ങി. ആ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് കംപ്ലീറ്റും സവാദിനെതിരായിട്ടാണ്. മറ്റേ ആളിന്റെ ഷട്ടിയും പടപ്പിച്ചിട്ട് വന്നിട്ട് അതിന്റെ കഥകളാണ് പറയുന്നത്. അപ്പോ നമ്മുടെ ലോഗോയും മറ്റ് ഡീറ്റെയിൽസും വെച്ച് ആത്മയുടെ പേരും വെച്ചിട്ട് ഉണ്ടാക്കുന്ന ഗ്രൂപ്പ്, അതിൽ സംസാരം എന്ന് പറഞ്ഞാല് സവാദിനെതിരായിട്ട്. എന്നെയും അതിൽ അഡ്മിനാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനത് കേൾക്കുന്നില്ലായിരുന്നു. കാരണം അത് നമ്മുടെ അനുവാദത്തോടു കൂടിയിട്ടല്ല ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തത്. അത് ഒരിക്കലും പാടില്ലാത്തതായിരുന്നു. പിന്നെ ഞാനത് നല്ല കാര്യമാണെങ്കിൽ നടന്നോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് സൈലന്റ് ആയിരുന്നു. അപ്പൊ കയറി നോക്കിയപ്പോൾ നമ്മുടെ ട്രഷറർ അജയ് കയറി നോക്കിയപ്പോൾ അതിനകത്ത് വളരെ മോശമാണ്. അങ്ങനെയാണ് ഞാൻ അവിടെ കയറി നോക്കുന്നത്. അപ്പോഴാണ് ഒരു മഹാൻ അവിടെ പറയുന്നത്, എന്നെ ഉൾപ്പെടെ ഭയങ്കര വല്ലാത്തൊരു രീതിയിൽ അങ്ങ് അയാളുടെ വീട്ടിലെ ഭാര്യയ്ക്കും അയാളുടെ വീട്ടിലെ ഭാര്യയ്ക്കും മക്കൾക്കും അമ്മയ്ക്കുമൊക്കെ ബസ്സിലും ട്രെയിനിലുമൊക്കെ എന്തൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അദ്ദേഹത്തിന് അന്ന് പ്രതികരിക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളുകയാണ്. ഇവർക്കുണ്ടായ കാര്യങ്ങൾ ഇയാൾ നോക്കിക്കൊണ്ട് നിന്നിട്ട് വാട്സപ്പ് ഗ്രൂപ്പിൽ പറഞ്ഞ് എല്ലാവരും അറിയിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അയാൾക്ക് ഞാൻ നല്ലതുപോലെ അങ്ങോട്ട് പൊങ്കാല കൊടുത്തപ്പോ ഈ ഗ്രൂപ്പിലെന്താ, ഗ്രൂപ്പിൽ ഇത്രയും വാചാലനാകുന്ന വ്യക്തി ഒരു തിരിച്ചൊരു മറുപടി പറയാനില്ല അയാൾക്ക്. എന്നെ വിളിച്ചപ്പോ കിട്ടിയില്ല, എന്നെ വിളിച്ചപ്പോ സ്വിച്ച് ഓഫ് ആയിരുന്നോ, എന്നെ വിളിച്ചിട്ട് കിട്ടാത്ത നമ്പറാണ് ഞാൻ ഫേസ്ബുക്കിൽ കൊടുത്തിരിക്കുന്നതെന്നോ ഒക്കെയാണ് പറയുന്നത്. എന്നെ വിളിച്ചാൽ ഏത് സമയവും കിട്ടും. ഇപ്പോഴത്തെ തിരക്കെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ലൈവ് കണ്ടുകൊണ്ടിരിക്കുമ്പോ ഇത്രയും കോളുകൾ വിളിക്കാതിരിക്കുന്നത് വളരെയധികം നന്ദി. കാരണം ഞാൻ ഇത്രയും ഒരല്പം ലൈവ് ചെയ്യാൻ ഡിലേ ആയത് തന്നെ കോളുകളുടെ അസാധ്യമായ കോളുകളാണ്, എല്ലാവരും വിളിച്ചോണ്ടിരിക്കുക, എല്ലാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ സവാദ് എപ്പോ ഇറങ്ങുമെന്നുള്ളതാണ്. അതിന് ഞാൻ ലൈവിൽ വരുമെന്ന് പറഞ്ഞു, ഞാൻ പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോ വിളിക്കാതിരിക്കാമായിരുന്നു ആ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട്. പിന്നെ ഒത്തിരി മാധ്യമങ്ങളിൽ നിന്നും വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ എന്നെ വിളിക്കാൻ വേണ്ടി തന്നെയാണ്, പുരുഷന്മാർക്ക് സംരക്ഷണത്തിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാൻ നമ്പർ ഫേസ്ബുക്കിൽ ഇട്ട് നേടുന്നത്. അത് ഇന്നും ഇന്നലെയും ഇട്ടു തുടങ്ങിയതല്ല, വർഷങ്ങളായിട്ട് ഞാൻ ഫേസ്ബുക്കിൽ എന്റെ നമ്പർ എപ്പോഴും ഒരു പോസ്റ്റിന്റെ അടുത്ത് ഞാനിടുന്ന അല്ലെങ്കിൽ നമ്മുടെ സംഘടന ഇടുന്ന പോസ്റ്റിൽ ഈ ഫോൺ നമ്പർ വെക്കാറുണ്ട്. അപ്പോ ഫോൺ വിളിച്ചാൽ എടുക്കില്ല, കിട്ടില്ല എന്ന് പറയുന്നത് തികച്ചും തെറ്റാണ്.
ओके मिस्कॉल अवे कम वि अब वाट्सअप कूड़ल वाट्सअप मेसेज अयकान श्रमिक वि चार्यंगाने वाट्सअप मेसेज अच्छा या रिप्ले को अत्र दिवस कहने अब या अब अद आरुम विषण भीषण की मूबल या वहगल नम्बर संघटने शक्त मैटर संघटन अब इट क्यों विजिपे मारू पक्षे ऐसी नाम सवाद पर अलग सवादि फैमिली पर ई केस नमुक तापर्यम सवादि फैमिलियो सवादो पर ई केस विजिपुर इन और केस वरा पाने ओर व्यक्ति एनिद वरा पा चिंता मनिक अजंडिंग हणी ट्राप वरुचान या अल निर क उच्च मनोभावी हणी ट्राप्त संभव ए जीव वरान साचर्य नाम कम वेरे ऐस नमुक निवर् निका सवाद ना संघटन ऐटे जमशी वीडियो सवाद सवादि पुरतिया वाली विषय पक्षे मे पुषन आने अने എനിക്ക് വേണ്ടി അനുകൂലമായിട്ട് സംസാരിക്കാൻ ഒരാൾ പോലും കാണില്ല എനിക്കറിയാം ഒരാൾ പോലും കാണില്ല എനിക്ക് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായ അവിടെ അതുകൊണ്ടാണ് ഇനി ഒരു മനുഷ്യർക്കും ഇത് ഉണ്ടാവരുത് എന്നുള്ള ഒരു മനോഭാവത്തിൽ നമ്മൾ ഇതൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഇന്ന് ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമാണ് സന്തോഷമുള്ള ഒരു ദിവസമാണ് നിങ്ങൾ നാളെ എല്ലാ പേരും या एराकुत आलुवेल सब जेल फ्रंट सवाद इमयत निर बल सवादि इन अड़ जीवन को नंदी नमस्कार एल लाइव वह एल्वर नंदी नमस्कार कट सपोर्ट ना सपोर्टा एन की तरह पिंण वाले वलुदान सवादि को वाले वलुदान इन इवे ई नाटिलिंग हणी ट्राप्न पा उ विश्वसरान संघटन ई नमें वाट्सअप ग्रूप वाट्सअप ग्रूप आरती इरूटी पे आरान अगर एत्र ग्रूप स्टार्टी अद नमें अजय അജയ് ആരൊക്കെ ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞു അതിന്റെയൊന്നും ആവശ്യമല്ല ഭീഷണിയുടെ സ്വരങ്ങളൊന്നും ഇങ്ങോട്ട് വേണ്ട ഞങ്ങൾ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോകും ഞങ്ങൾക്ക് രാഷ്ട്രീയമില്ല പ്രത്യേകിച്ച് പറയാം രാഷ്ട്രീയമില്ല മതമില്ല വർണ്ണ വർഗ്ഗ ഇത് ഒരു സംഭവവുമില്ല പുരുഷനാണോ നിങ്ങൾക്ക് നീതി കിട്ടണമോ ഓൾ കേരള മെൻസ് അസോസിയേഷൻ അതുതന്നെ ആയിരിക്കണം നിങ്ങളുടെ മനസ്സിൽ നന്ദി നമസ്കാരം